നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്തിൻ്റെ ടേക്ക് ഓഫിനിടയിൽ വിമാനത്തിനുള്ളിൽ തീപിടുത്തം. യാത്രക്കാരാകെ പരിഭ്രാന്തിയിൽ, പരിഭ്രാന്തിയുടെ മണിക്കൂറുകൾ. എന്നാൽ ഇത് എവിടെ നിന്ന് സംഭവിച്ചു, എങ്ങനെയാണ് വിമാനത്തിനുള്ളിൽ തീ പിടിച്ചത് എന്നുള്ളതിൻ്റെ കാരണം കണ്ടെത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന കുഞ്ഞൻ ഉപകരണം അതുതന്നെയാണ് പൊട്ടിത്തെറിച്ച് തീപിടുത്തമുണ്ടാക്കിയത്. യാത്രക്കാരുമായി അങ്ങനെ പറന്നു പൊങ്ങാനിരുന്ന വിമാനത്തിൽ അപ്രതീക്ഷിത സംഭവം ഉണ്ടായതിൻ്റെ ഞെട്ടലിലാണ് നിലവിൽ യാത്രക്കാർ. വളരെ വേഗത്തിൽ തന്നെ ഇത് കണ്ടെത്തുകയും മനസ്സിലാക്കി അടിയന്തരമായി തന്നെ വിമാനത്തിൽ നിന്നും സകലമാന യാത്രക്കാരെയും ഇറക്കിവിട്ടു. സംഭവം നടന്നിരിക്കുന്നത് മറ്റെവിടെയുമല്ല, അമേരിക്കയിലാണ്. അമേരിക്കയിലെ ഡെൻവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ടേക്ക് ഓഫ് ചെയ്യാൻ ഒരുങ്ങിയ വിമാനത്തിൽ നിന്നാണ് യാത്രക്കാരെ തീപിടുത്തത്തിൻ്റെ ഒരു സാധ്യത മുന്നിൽ കണ്ട് ഒഴിപ്പിക്കേണ്ടി വന്നത്. ഏകദേശം 100 യാത്രക്കാർ, കൃത്യമായി പറഞ്ഞാൽ 108 യാത്രക്കാരുമായി യാത്ര തിരിക്കാൻ ഒരുങ്ങിയ സൗത്ത് വെസ്റ്റ് എയർലൈൻസിൻ്റെ ബോയിങ് 737-700 വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ടേക്ക് ഓഫ് തുടങ്ങുന്നതിനിടയിൽ ഒരു യാത്രക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്മാർട്ട് ഫോൺ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതിൻ്റെ ബാറ്ററി കത്തിപ്പടർന്നുവെന്നാണ് സഹയാത്രക്കാർ വ്യക്തമാക്കുന്നത്. അതിൽ നിന്നും തീ ഉയർന്നു പൊങ്ങി വിമാനത്തിൻ്റെ സീറ്റിലേക്ക് തീ പിടിക്കാൻ അത് കാരണമായി. സീറ്റിൽ തീ പടർന്ന് മറ്റ് സീറ്റുകളിലേക്ക് തീനാളങ്ങൾ ആളിപ്പടർന്നു. യാത്രക്കാർ ആകെ പരിഭ്രാന്തരായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ വീഡിയോ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വിമാനത്തിനുള്ളിൽ കുടുങ്ങിയ ആളുകൾ വളരെയധികം ഭയപ്പെടുന്നതിൻ്റെയും പുകപടലം ഉയരുന്നതിൻ്റെയും ഒക്കെ തന്നെ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ സമയബന്ധിതമായി വളരെ വേഗത്തിൽ തന്നെ ക്യാബിൻ ക്രൂ ഇടപെട്ടതുകൊണ്ട് വലിയൊരു അപകടമാണ് ഒഴിവാക്കാനായി സാധിച്ചത്. യാത്രക്കാരെ അടിയന്തരമായി ഒഴിപ്പിക്കാനുള്ള നീക്കം ക്യാബിൻ ക്രൂ തയ്യാറെടുത്തു. വളരെ വേഗത്തിൽ അവരെ വിമാനത്തിന് പുറത്തേക്ക് എത്തിക്കാനായി കഴിഞ്ഞു. ഇങ്ങനെയുണ്ടായ ഒരു സാഹചര്യം, ഒരു അപകട സാഹചര്യം വളരെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ എയർലൈൻസിലെ ക്യാബിൻ ക്രൂവിന് സാധിച്ചുവെന്നുള്ളതാണ് ഈ 108 യാത്രക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ കാരണമായത്. വളരെ പെട്ടെന്നുണ്ടായ ഈ സംഭവത്തിൽ കയ്യിലുണ്ടായിരുന്ന സാധന സാമഗ്രികളുമായി ജനങ്ങൾ ഇറങ്ങി ഓടുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. വിമാനത്തിൻ്റെ പിൻഭാഗത്തുണ്ടായിരുന്ന യാത്രക്കാരെ എമർജൻസി എക്സിറ്റിലൂടെയും മുന്നിലുണ്ടായിരുന്നവരെ ജെറ്റ് ബ്രിഡ്ജ് വഴിയും പുറത്തിറക്കിയെന്നാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും സൗത്ത് വെസ്റ്റ് എയർലൈൻസും നിലവിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. CNN റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ഒഴിപ്പിക്കൽ ദൗത്യത്തിനിടയിൽ ഒരു യാത്രക്കാരന് ചെറിയ തോതിൽ പരിക്ക് സംഭവിച്ചുവെന്നും എന്നാൽ കാര്യമായ പരിക്കില്ല എന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പൊട്ടിത്തെറിച്ച ഫോണിൻ്റെ ഉടമയ്ക്ക് തീപിടുത്തത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട്. ഇയാൾക്ക് വളരെ വേഗത്തിൽ ചികിത്സയും നൽകിയിട്ടുണ്ട്. യാത്രക്കാരെ സുരക്ഷിതമായി വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ തന്നെ ക്രൂ അംഗങ്ങൾ പുറത്തിറക്കിയതുകൊണ്ട് വളരെ വേഗത്തിൽ ഇവരെ രക്ഷിക്കാനും തീ ഒരുപാട് മേഖലയിലേക്ക് പടർന്നു പിടിക്കുന്നതും തടയാനായി സാധിച്ചിട്ടുണ്ട്. ശേഷം തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. മറ്റ് പരിക്കൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. 3 ശേഷം വിമാനം വീണ്ടും യാത്ര തുറന്നുവെന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്. ഹൂസ്റ്റണിലെ വില്യം പി ഹോബി എയർപോർട്ടിൽ വളരെ സുരക്ഷിതമായി തന്നെ ഈ വിമാനം പിന്നീട് ലാൻഡ് ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.